നമസ്കാരം. വിഹാരൻ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 29 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 96,000 കവിഞ്ഞു. സംസ്ഥാനത്ത് ലോക്ഡൌൺ 4-ാം ഘട്ട മാർഗനിർദ്ദേശങ്ങൾ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ. പൊതുഗതാഗതം ജില്ലകളിൽ അനുവദിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 29 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 21 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരാണ്. 7 പേർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരാണ്. കണ്ണൂരിൽ ഒരാൾക്ക് സമ്പർക്കം മൂലമാണ് രോഗം ബാധിച്ചത്. തൃശൂർ 4, കൊല്ലം 6, തിരുവനന്തപുരം 3, പത്തനംതിട്ട 2, ആലപ്പുഴ 2, കോഴിക്കോട് 2, കോട്ടയം 2, കാസർഗോഡ് 2, എറണാകുളം 1, മലപ്പുറം 1, പാലക്കാട് 1, കണ്ണൂർ 3. ഇതോടെ മൊത്തം 473 പേർ ആശുപത്രികളിൽ കോവിഡ്-19 ചികിത്സയിലാണ്. സംസ്ഥാനത്ത് 67,789 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 67,316 പേർ വീടുകളിലാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് ആകെ 29 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 96,000 കവിഞ്ഞു. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും സ്ഥിതി ഗുരുതരം. മഹാരാഷ്ട്രയിൽ 2,033 പുതിയ കേസുകൾ, 51 മരണം. ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 21,000 കവിഞ്ഞു. ആകെ മരണം 1,249. ഗുജറാത്ത് സംസ്ഥാനത്ത് 366 പുതിയ കേസുകൾ. 24 മണിക്കൂറിനുള്ളിൽ 35 പേർ മരണപ്പെട്ടു. ആകെ രോഗികൾ 11,746. ആകെ മരണം 694. തമിഴ്നാട്ടിൽ പുതിയ കേസുകൾ 536. ചെന്നൈയിൽ മാത്രം ഇന്ന് 364 പുതിയ കോവിഡ് കേസുകൾ. ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 11,760. അതേസമയം മേഘാലയ കൊറോണ മുക്ത സംസ്ഥാനമായി. സംസ്ഥാനത്ത് ജില്ലകൾക്കകത്ത് പൊതുഗതാഗതം അനുവദിക്കുമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശിധരൻ. മൊത്തം സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% യാത്രക്കാർ മാത്രമാണ് അനുവദിക്കുക. നിന്നുകൊണ്ടുള്ള യാത്ര അനുവദിക്കുകയില്ല. അന്തർജില്ലാ അതിർത്തികളിൽ പൊതുഗതാഗതം അംഗീകരിക്കുകയില്ല. അതേസമയം വർദ്ധിച്ച 50% ബസ് ചാർജ് വർധന പര്യാപ്തമല്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. സംസ്ഥാനത്ത് പരീക്ഷകൾക്ക് മാറ്റമില്ല. മെയ് 26 മുതൽ 30 വരെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റമില്ലാതെ നടത്തുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹിക അകലം പാലിച്ച് പരീക്ഷ എഴുതണം. വിദ്യാർത്ഥികൾ നിർബന്ധമായും മാസ്ക് ധരിക്കണം. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കടലിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. നമസ്കാരം.